ഹലോ നമസ്കാരം തളപതി വിജയ്യുടെ അടുത്ത ചിത്രം പ്രഖ്യാപിക്കാൻ പോകുകയാണ് അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയായിരിക്കും തുപ്പാക്കി ടു എന്ന സിനിമ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കാൻ പോകുകയാണ് തുപ്പാക്കി എന്ന സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് എ ആർ മുരുകദോസ് എന്ന് പറഞ്ഞ സംവിധായകനാണ് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വന്നിട്ടുള്ളത് കാജൽ അഗർവാൾ അഗർവാളായിരുന്നു ജയറാമേട്ടനൊക്കെ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ വരികയുണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അതായത് ലൈഫ് ടൈം ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറയുന്നത് നൂറ്റി കോടി രൂപയാണ് വിജയ്യുടെ കരിയറിൽ തന്നെ ആദ്യത്തെ നൂറ് കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ള ഒരു സിനിമ കൂടിയാണിത് തുപ്പാക്കി എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ടെന്ന് ഒരുപാട് റൂമറുകൾ ആ സിനിമയുടെ റിലീസിനു ശേഷം വലിയ വിജയത്തിനു ശേഷം ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും അന്ന് സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ ഒരു നേരത്ത് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് തുപ്പാക്കി ടു എന്ന് പറഞ്ഞ സിനിമ കൺഫേം ആണെന്ന് അപ്പോൾ വിജയ്യുടെ അറുപത്തി അഞ്ചാമത്തെ സിനിമയായി പുറത്തിറങ്ങാൻ പോകുകയാണ് തുപ്പാക്കി ടു എന്ന് പറഞ്ഞ സിനിമ എ ആർ മുരുകദോസ് തന്നെയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ രണ്ട് നായികമാരാണ് ഉണ്ടാകുന്നത് അതായത് കാജൽ അഗർവാൾ ചിത്രത്തിൽ നായികയായിട്ടുണ്ടാകും അതുപോലെ തന്നെ തെലുങ്കിലെ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ല നമ്മുടെ അങ്ങ് വൈകുണ്ടപുരത്ത് പോലെയുള്ള സിനിമകളിലൊക്കെ വേഷം കരിയാ കൈകാര്യം ചെയ്തിട്ടുള്ള പൂജ ഹെഡ്ജ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട് ഈ ഒരു സിനിമയുടെ കഥയെ ഒരു ഹിൻസ് അല്ലെങ്കിൽ സൂചനകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് ജഗദീഷ് എന്ന് പറയുന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള വിജയ് ഇൻ്റർനാഷണൽ മിഷനിന് പോകുന്ന ഒരു സിനിമയായിരിക്കും തുപ്പാക്കി ടു എന്ന് പറയുന്ന സിനിമ എ ആർ മുരുകദോസ് തന്നെ ഒരു വേദിയിൽ വെച്ച് ഈ വിശ് ഈ വിവരം പങ്കുവെക്കുകയുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു സിനിമയ്ക്ക് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അണൗൺസ്മെൻറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ പറയുന്നത് ഏതായാലും ഈ സിനിമയെക്കുറിച്ച് ഇത്രയും വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്കു വേണ്ടി നൂറ് കോടി രൂപയാണ് വിജയ് പ്രതിഫലമായി വാങ്ങിയിട്ടുള്ളത് സൺ പിക്ചേഴ്സാണ് ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഏതായാലും ഒരു മാസത്തിനുള്ളിൽ സിനിമയുടെ ഒഫീഷ്യൽ കൺഫേമേഷൻ ഉണ്ടാകും സിനിമയുടെ റിലീസ് ഡേറ്റ് ആയിട്ട് നേരത്തെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് ദീപാവലിക്കായിരുന്നു പക്ഷേ ദീപാവലിക്ക് എന്തായാലും സിനിമ പുറത്തിറങ്ങാൻ സാധ്യതയില്ല അടുത്ത വർഷത്തെ ദീപാവലിക്കായിരിക്കും മിക്കവാറും സിനിമ റിലീസിനെത്തുന്നത് എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു ഏതായാലും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര പേരാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്